കഴിഞ്ഞ ദിവസം എല്ലാവരും ഞെട്ടിച്ച ഒരു വാർത്തയായിരുന്നു പാലക്കാട് നിന്ന് പുറത്തു വന്നത്. വടക്കഞ്ചേരിയിൽ നിന്ന് കാണാതായ യുവതിയെയും മധ്യവയസ്കനെയും തൃശൂർ ഒളകര വനമേഖലയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ അന്വേഷണം ഇപ്പോഴും പുരോഗമിക്കുകയാണ്. കിഴക്കഞ്ചേരി പനംകുറ്റി സ്വദേശി വിനോദ്, സിന്ധു എന്നിവരുടെ ദിവസങ്ങൾ പഴക്കമുള്ള മൃതദേഹം വനമേഖലയിൽ നിന്ന് കണ്ടെത്തി. യുവതിയെ കൊലപ്പെടുത്തി വിനോദ് ആത്മഹത്യ ചെയ്തു എന്നാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. കിഴക്കഞ്ചേരി പനംകുറ്റി സ്വദേശി വിനോദിനെയും കടുംബാമല ആദിവാസി കോളനിയിലെ സിന്ധുവിനെയും കഴിഞ്ഞ മാസം 27 മുതൽ കാണാതാവുകയായിരുന്നു. ബന്ധുക്കളുടെ പരാതിയിൽ വടക്കഞ്ചേരി പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തവെയാണ് മൃതദേഹങ്ങൾ വനത്തിൽ നിന്നും കണ്ടെത്തിയത്. ടാപ്പിംഗ് തൊഴിലാളിയാണ് വിനോദ്. സിന്ധുവുമായി ഏറെ നാളത്തെ സൗഹൃദം വിനോദിന് ഉണ്ടായിരുന്നുവെന്ന് പോലീസിന് ലഭ്യമാകുന്ന വിവരത്തിൽ വിശദമായി തന്നെ പറയുന്നുണ്ട്. ഇരുവരുടെയും മൊബൈൽ ഫോൺ സിഗ്നൽ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. മണിയൻകിണർ മേഖലയിൽ പോത്തുചാടി അടുത്തായിരുന്നു മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. സ്വകാര്യ വ്യക്തിയുടെ തോട്ടത്തിൽ നിന്ന് 1.5 കിലോമീറ്റർ മാറി ഉൾവനത്തിലായിരുന്നു മൃതദേഹം കണ്ടെത്തിയത്. വിനോദിനെ തൂങ്ങി മരിച്ച നിലയിലാണ് കണ്ടെത്തിയത്. സിന്ധുവിൻ്റെ മൃതദേഹം തറയിൽ കിടക്കുന്ന നിലയിലും വിനോദിന്റെ മൊബൈൽ ഫോൺ സിഗ്നൽ 28 ആദ്യം ഈ വനമേഖലയിലും പിന്നെ വീട്ടിലും തൊട്ടടുത്ത ദിവസം വീണ്ടും വനമേഖലയിലും ഉണ്ടെന്നാണ് സൈബർ സെൽ കണ്ടെത്തൽ. അതേസമയം സിന്ധുവിന്റെ മൊബൈൽ ഫോൺ വനമേഖലയിൽ വച്ച് തന്നെ ഓഫായി. സിന്ധുവിനെ കൊലപ്പെടുത്തിയ ശേഷം വിനോദ് തൂങ്ങി മരിച്ചതാകാമെന്ന് പ്രാഥമിക നിഗമനം പുറത്തുവന്നു. ശാസ്ത്രീയ പരിശോധനകൾക്ക് ശേഷം ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരുത്തു. അസ്വാഭാവിക മരണത്തിനാണ് നിലവിളി ബീച്ച് പോലീസ് കേസെടുത്തത്. വനമേഖലയിൽ ഇരുവരുടെയും മൊബൈൽ സിഗ്നൽ കണ്ടെത്തിയതിനെ തുടർന്ന് പ്രത്യേക സംഘം ദിവസങ്ങളായി തിരച്ചിൽ നടത്തിയിരുന്നു. മണ്ണിനടിയിൽ മാംസഗന്ധം വരെ തിരിച്ചറിയാൻ പ്രത്യേക പരിശീലനം നേടിയ ഡോഗ് സ്ക്വാഡിനെ എറണാകുളത്ത് നിന്നെത്തിച്ചായിരുന്നു തിരച്ചിൽ നടത്തിയത്. മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം ശസ്ത്രക്രിയ പരിശോധനകൾക്കുമായി തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. കൂടുതൽ കാര്യങ്ങൾ ഉടൻ അറിയാൻ സാധിക്കും. ടാപ്പിംഗ് തൊഴിലാളിയായ വിനോദുമായി സിന്ധുവിന് ദീർഘകാല ബന്ധമുണ്ടായിരുന്നു. യുവതിയെ കാണാതായപ്പോൾ മുതൽ തന്നെ പോലീസ് പരിശോധന നടത്തുന്നുണ്ടായിരുന്നു. വിനോദിന്റെ ഫോൺ സിഗ്നൽ ആദ്യം വനമേഖലയിൽ പ്രത്യക്ഷപ്പെട്ടതോടെ തന്നെ നിരവധി പേരായി തിരച്ചിൽ ആരംഭിച്ചു. വിനോദിന്റെ ഫോൺ സിഗ്നൽ ആദ്യം വനമേഖലയിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നുവെങ്കിലും പിന്നാലെ വീട്ടിലെത്തിയിരുന്നു. യുവതിയെ കൊലപ്പെടുത്തി വിനോദ് ആത്മഹത്യ ചെയ്തതാണെന്നുള്ള സൂചനകൾ അങ്ങനെയാണ് ഇവർക്ക് ലഭിക്കുന്നതും. ഇതോടെ തന്നെ കാര്യങ്ങളെല്ലാം മനസ്സിലാകുന്നുവെന്നും പോലീസിന്റെ അധികൃതരെല്ലാവരും അറിയിച്ചിട്ടുണ്ട്. ഇവർ തമ്മിലുള്ള ബന്ധം അധികം ആർക്കും അറിയില്ലായിരുന്നു. നല്ല സൗഹൃദം മാത്രമാണെന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷെ ഇതിന്റെ പിന്നാലെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ഇനി അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. ചാറ്റുകളും കോളുകളും എല്ലാം പരിശോധിച്ച സ്ഥിതിക്ക് തന്നെ പോലീസ് ഇക്കാര്യങ്ങൾ സ്ഥിരീകരിക്കുന്നുണ്ട്. ഇതിനെ കൂടാതെ തന്നെ ഇവർ കൊല്ലാനുള്ള കാര്യം എന്താണെന്നും ഇവർ ആത്മഹത്യ ചെയ്യാനുള്ള കാരണം എന്താണെന്നും അന്വേഷിക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഒരുപാട് പുറത്തു വരുന്നുണ്ട്. നിരവധി പേർക്ക് ഇവരുടെ ഈ ബന്ധത്തെക്കുറിച്ച് അറിയാതെ പോയതിനെക്കുറിച്ചും സംസാരിക്കുന്നുണ്ട്. രണ്ടുപേരും അങ്ങനെ സൗഹൃദത്തിലാണെന്ന് ആർക്കും അറിയില്ലായിരുന്നു. അതുപോലെ തന്നെ സിന്ധു വളരെ സംസാരിക്കാത്ത ഒരു പെൺകുട്ടിയാണ്. അധികം സംസാരിക്കാതെയോ ആരുമായി അധികം ബന്ധപ്പെടാത്തതുമായ ഒരു പെൺകുട്ടിയാണ്. അതുകൊണ്ട് തന്നെ സിന്ധുവിനെക്കുറിച്ച് ഇത്തരത്തിലൊന്നും ആരും കരുതിയിട്ടില്ല എന്ന് കൂടി നാട്ടുകാർ പറയുന്നുണ്ട്. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തും.